നമ്മളൊരു 12 ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ 3 മണിയായി സമയം. 5 മണിയാവും പ്രോഗ്രാം തുടങ്ങണം എന്നാണ് പറഞ്ഞത്. 5 മണിവരെ നമ്മളിവിടെ പോസ്റ്റ് പട്ടി പോസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാ കിട്ടില്ല സത്യമായിരുന്നു. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് നമ്മള് ഇപ്പൊ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് തന്നെ വന്നിരിക്കാം. നമ്മള് ഇത്രയും നേരം നമ്മുടെ ഡാൻസ് സാധനങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു സ്റ്റേജിൽ കയറുന്നതിന് മുമ്പായിട്ട്. അപ്പോഴാണ് പറഞ്ഞ അവിടെ ആരൊക്കെയോ ഗസ്റ്റുകൾ ആരൊക്കെ വേറെ ആരൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ നോക്കിയപ്പോ മനോജ് കെ ജയൻ മാത്രമേ ഉള്ളായിരുന്നു. നമുക്ക് ഇനിയിപ്പോ ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഒന്ന് പോയി നോക്കാം. നോക്കാം നോക്കാം. ഒരു ഗൾഫ് രാജ്യത്ത് ഇതുപോലെ 40 മലയാളി സംഘടന ഒന്നിച്ചു ചേർന്ന് ഒരു പരിപാടി സംഘടിച്ചു. അതിന്റെ ഉദ്ഘാടനം ഞാനായിരുന്നു. ഈ 40 പേരോട് ലയിക്കാൻ പോയാണ് ഇന്നിച്ചു നിന്ന 40 സംഘടന ലയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി. ആ രാജ്യമെന്ന് പറയത്തില്ല. ആ രാജ്യത്തിൽ നിന്ന് ഇറങ്ങും ഇറങ്ങിയിട്ട് പറഞ്ഞു സാറേ ഉച്ചഭക്ഷണത്തിന് നമുക്കൊരു സ്ഥലത്തൊന്ന് മാറണം. ഓ അനിത വരാനോ എന്ന് പറഞ്ഞു. അവർ കോട്ടൊക്കെ ഇട്ട് എല്ലാവരും വന്നു. അവരെ കൂടെ ഞാൻ കൂടി ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു കോട്ടോ ഇട്ടു. പിറ്റേ ദിവസം ഈ സംഘടനയുടെ പരിപാടി പിറ്റേ ദിവസം വൈകിട്ടാണ്. ഈ സംഘടനയുടെ പരിപാടി നടന്നാലും ഈ സംഘടനയുടെ അടിയേക്കാം. എന്ന് വെച്ചാൽ ഈ 40 പേര് ഒന്നിക്കാൻ തീരുമാനിച്ചതാണ്. 48 സംഘടനകൾ ഒന്നിക്കാൻ വന്നവർ അങ്ങോട്ട് വിടുന്നില്ല നമ്മളെ അവിടെ ബ്ലോക്ക് ചെയ്തു. അപ്പൊ നമ്മൾ ചുമ്മാ ഒരു വീഡിയോ മാത്രം എടുത്തിട്ട് വേറെ റൂമിലേക്ക് വരാം. അപ്പൊ പ്രാക്ടീസ് നമ്മളങ്ങനെ കോസ്റ്റ്യൂമിലെ ഫസ്റ്റ് ഫ്യൂഷൻ ഡാൻസിന് വേണ്ടിട്ട് ഡ്രസ് ചെയ്തോണ്ടിരിക്കുന്നത് ഡ്രസ് ചെയ്ത മേക്കപ്പ് ചെയ്യുന്നുണ്ട്. വരച്ചു തുടങ്ങി കാന്താര സ്റ്റൈൽ ഒരു ഫ്യൂഷൻ ആണ്. ചെറിയ ചെറിയ ഫുട്ടേജ് എല്ലാം കാണിച്ചു തരാട്ടോ നമ്മളിത് ഡാൻസ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാം. ഇനി മേക്കപ്പ് ഇട്ടിട്ട് വരാം. ബൈ. ഞാൻ തന്നെയാണ് ഗൈസ്. നമ്മളിത് ഫസ്റ്റ് ആയിട്ട് ഒരു ഫസ്റ്റ് കയറാൻ പോകുന്ന ഐറ്റമാണ് ഇത്. അതിന്റെ കോസ്റ്റ്യൂമും മേക്കപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ കാന്താര സ്റ്റൈലിൽ ഒരു ഫ്യൂഷൻ ഡാൻസ് അതാണ്. ഇതിനകത്ത് ഇനി മേലേക്ക് ഒരു കിരീടം പോലെ സാധനം അതും വരുന്നത്. അതിന്റെ മേലേക്ക് ഒരു കിരീടം അതാണ് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യാത്തത്. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇവരൊക്കെ കുറച്ചായി. ഞാനിപ്പോ ഇതിപ്പോ ഈ ഫ്യൂഷൻ തുടങ്ങിയ ശേഷം ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തിന് മുമ്പ് നമ്മളൊരു കഥകളിയുടെ ഒരു ഐറ്റം ആയിരുന്നു. ഞാനിവിടെ ബാക്കിയുള്ളവരൊക്കെ കാണിച്ചതാണ് അനീഷ ഉണ്ടോ എനിക്കിത് വരച്ചതന്നെ മൊത്തം. ഈ ഓറഞ്ച് മാത്രമേ ഞാൻ അടിച്ചുള്ളൂ. ബാക്കിയെല്ലാം അനീഷാണ് വരച്ചത്. ഒരാളിവിടെ ഭയങ്കര ഉറക്കമാണ്.
ഇതിട്ടുകൊണ്ട് ഉറങ്ങി കഴിഞ്ഞാലോ എണീറ്റുണ്ടാനൊക്കെ ഒരുപോലെ തന്നെ രഞ്ജു രഞ്ജു ഇങ്ങനെ വരയ്ക്കാനൊന്നുമില്ല വരയ്ക്കാനൊന്നുമില്ല രഞ്ജു എനിക്ക് നമുക്കിനി ആ കിരീടം കൂടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ആ കിരീടം കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഫില്ല ആവുള്ളൂ ഇത് ഇത്ര മാത്രമല്ല അപ്പൊ ഞാൻ ഇതിന്റെ കുറച്ച് ഫൂട്ടേജ് ചെറിയ ഫൂട്ടേജ് എല്ലാം കാണിച്ചു തരട്ടെ എന്താണ് പരിപാടി അയച്ചാർന്ന് വന്നിട്ട് എല്ലാരും ഓൾമോസ്റ്റ് കഴിഞ്ഞു അനിച്ചു മാഷിന്റെ കൂടെ ഉള്ളൂ ഇതാണ് ഗൈസ് നമ്മുടെ ഫുൾ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഏറെക്കുറെ എല്ലാവരും റെഡിയായിരിക്കും കിരീടവും സാധനങ്ങളെല്ലാം മാഷിനെ അപ്പോഴും റെഡി ആയിക്കൊണ്ടിരിക്കണം ലാസ്റ്റ് കഴിഞ്ഞിട്ടാ ഇനിയിപ്പോ സമയമാകുമ്പോ അവിടെ പോയി എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് I am Saji singer. Thank you. ഉള്ളിക്കിട്ടുള്ള സിംഗർ ആണ് ട്ടോ അതായത് ഞാൻ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതും പിന്നെ ഇത് അശ്വതി ഈ സിംഗർ അശ്വതി എന്ന് പറഞ്ഞല്ലോ അശ്വതി പിന്നെ പണ്ടേ സെലിബ്രിറ്റിയാണ് അശ്വതി പണ്ടേ സിംഗർ ആണ് സെലിബ്രിറ്റിയാണ് അശ്വതി നമ്മൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അശ്വതി ഇന്നൊരു തലശ്ശേരിക്കാരാണ് അശ്വതി നമ്മൾ ആദ്യം മുതലേ സ്ഥിരമായിട്ട് പ്രോഗ്രാം ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ കുറെ എക്സ്പ്ലനേഷൻ ആണ് അശ്വതിനെ കാണുന്നത് കാണാതെ അശ്വതി നമ്മൾ അപമാനിച്ചിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഇന്ന് അതിന് പകരം നമ്മൾ ഡാൻസ് ഡാൻസ് കൊടുക്കാനില്ല അപ്പോ അശ്വതി പാട്ട് നമ്മൾ കൊളാക്കും അത് നമ്മളെ കൊണ്ട് പറ്റുന്ന അത് അശ്വതി അത് ഗൈസ് ഇത് നമ്മുടെ സ്വന്തം ശ്യാമേട്ടനാണ് ശ്യാമേട്ടനും ഇതേപോലെ തന്നെ നമ്മളെ കുറെ കാലമായിട്ട് പ്രോഗ്രാം ചെയ്തിരുന്നു ഞാൻ കുറെ ഗ്യാപ്പിന് ശേഷം വന്നോണ്ട് ബാക്കി എന്നെ മനസ്സിലായില്ല ആദ്യം ഇവരെങ്ങനെയൊക്കെ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അറിയാൻ പറ്റില്ല സംഗീശ്വരിയാണ് ഇപ്പൊ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ആദ്യം തന്നെ മനസ്സിലാവില്ല ചെക്കനെ കുറെ നാളുകൾക്ക് ശേഷം കാണുകയാണ് ഞാൻ കുറച്ച് കാലം വലിയ ആളായി പോയി അതെ അതെ വലിയ ആളായി പോയി എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു ഡാൻസ് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത് നമ്മളൊരു ബോൾ ഡാൻസിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ആ ഇപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ എന്താ ചെറിയൊരു ഫൂട്ടേജ് ഞാൻ ഇതിന് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ ബോൾ ഡാൻസിന് ഇത് ഗേള് അവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കി ഞങ്ങൾ ആറ് വോയിസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അവകാശം അപ്പൊ നമുക്ക് ഈ വീഡിയോ കൂടെ ബൈ
ഗൈസ്, അപ്പൊ നമ്മള് പ്രോഗ്രാം മൊത്തം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എല്ലാരും പോകുന്നു, എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമുക്ക് ആകെ മൂന്നൈറ്റം ഞങ്ങൾക്ക് ആകെ കളിക്കണം തുടങ്ങും. നമ്മളിപ്പോ ഒരു അഞ്ച് ആറ് ഐറ്റം നമ്മള് നോർമലി കളിക്കുന്നതാണ്. അപ്പൊ നിലവിൽ ഇപ്പൊ മൂന്നൈറ്റം നമ്മള് കളിച്ചുള്ളൂ. അത് മതിയായിരുന്നു, സമയം അപ്പോഴേക്ക് ലേറ്റ് ആയി. നമുക്ക് അഞ്ചു മണിക്ക് പ്രോഗ്രാം തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഏകദേശം 8:00 പ്രോഗ്രാം തുടങ്ങിയപ്പോ അപ്പൊ തന്നെ മൊത്തം ലാഗ് പരിപാടിയില്ല. നമ്മളാ ഫസ്റ്റ് സ്ഥാനത്തിന് തന്നെ കുറെ കോസ്റ്റ്യൂമും മേക്കപ്പ് എല്ലാം ചെയ്ത് കുറെ ലാഗായി പോയി. അത് തലയെല്ലാം പൊളിഞ്ഞു. കുഴപ്പമില്ല, എന്തായാലും ഒരു മൂന്നായിട്ടേ കളിക്കാൻ പറ്റുള്ളൂ. നമ്മളെ മെയിനായിട്ട് അക്രോബാറ്റിക്, അതേ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ അതെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ട്, ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ടീംസൊക്കെ അവിടെ ഫുഡ് മേടിച്ചു കൊടുക്കാൻ. കോംബോ ബിരിയാണി, ബിരിയാണി ചിക്കൻ പൊരിച്ചത്, സാലഡ്, ആ പിന്നെ ചിക്കൻ ബിരിയാണി. അങ്ങനെ ഒരു ബിരിയാണി കിട്ടിയില്ലേ? അങ്ങനെ നമുക്ക് കിട്ടി ഗൈസ് ബിരിയാണി. നമ്മളിതെ ഇനി ഇത് എവിടെയെങ്കിലും വെച്ച് കഴിക്കാം. എന്നതിന് ശേഷം നമ്മളെ വണ്ടി 11:55 അല്ലേ. അശോകൻ ഒന്ന് ഈ വ്ളോഗൊക്കെ അവസാനം വെറുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോഴും എന്താ താല്പര്യത്തോടെ ചേച്ചി അനുശേഷണം, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ ചേറില്ല, ചേറ് വേണം. അപ്പോ ഇനി ഇത് കഴിച്ചിട്ട് വരാട്ടോ. ഓക്കെ ബായ് ഗൈസ്. അങ്ങനെ നമ്മള് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അവിടുന്ന് പാക്കും ചെയ്ത് ഫുഡും കഴിച്ച് ഇറങ്ങിട്ടാം. പക്ഷെ ഇറങ്ങി ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ യശ്വന്തൂരിലേക്കായിരുന്നു നമുക്ക് പോകണ്ടേ. അവിടുന്നായിരുന്നു നമുക്ക് 11:55 ട്രെയിൻ, അതായത് നിലവില് ബുക്ക് ചെയ്ത ട്രെയിൻ നമുക്ക് 11:55. പക്ഷെ നമുക്ക് ആ വണ്ടി കിട്ടിയില്ല, കാരണം അവിടുന്ന് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായി തൊട്ടടുത്തുള്ള ബാനാസ്വടി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് നേരെ വന്നു. കാരണം പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് അങ്ങോട്ടൊരു 15 മിനിറ്റിന്റെ യാത്ര ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ, പ്രോഗ്രാം സ്ഥലത്ത് നിന്ന് ഇറങ്ങിയപ്പോ തന്നെ 12 മണി, അതുകൊണ്ട് 15 മിനിറ്റ് ആവും. ഓക്കെ ഇവിടെ കറക്റ്റ് ടൈമില്ല നേരത്തെ ഇങ്ങോട്ട് വന്ന്. ഇവിടെ വന്നപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഇതൊരു ചെറിയ സ്റ്റേഷനാണ് കേട്ടോ. നമ്മുടെ ബാംഗ്ലൂർ യശ്വന്തൂരിനെ പോലെ വലിയ സ്റ്റേഷനൊന്നുമല്ല, ഇതൊരു ചെറിയ സ്റ്റേഷനാണ്. ഇവിടെ വന്നപ്പോഴാണ്, അതായത് 12:20 എത്തേണ്ട വണ്ടി എത്താൻ പോകുന്നത് 5 മണിക്ക് ഗൈസ്. അടപടലം മൂഞ്ചി ഗൈസ് മൊത്തം. അവിടുന്ന് യശ്വന്തൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടിയായിരുന്നു അത്, കണ്ണൂർ ഇന്റർസിറ്റി. പക്ഷെ ആ വണ്ടി ഇല്ല, അതെന്തോ റീസ്ട്രക്ചർ ചെയ്യാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആ വണ്ടി അവിടുന്ന് 5 മണിക്ക് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോ 5:20 ആകുമ്പോഴേക്കും ഇവിടെ എത്തുമായിരിക്കും. അത് മൊത്തം പണി പണി ഗൈസ്. നമ്മൾ എത്തിയിരിക്കുന്നത് യശ്വന്തൂര് ആയിരുന്നെങ്കിൽ, നമ്മളിത് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ, യശ്വന്തൂരിൽ എത്തിയിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു സ്റ്റേഷൻ അവിടെ കിടന്നുറങ്ങിയെങ്കിലും ചെയ്യായിരുന്നു. ഇതിപ്പോ നമ്മളൊരു നോർമൽ ആ ഓക്കെ രണ്ട് ട്രാക്ക് ഗൈസ്. അങ്ങനെ ഒരു സ്റ്റേഷനിൽ വന്ന് പെട്ട് വെച്ചത് ഇനി 5 മണിക്ക് കൂടുന്ന വണ്ടി ഉള്ളത് ഗൈസ്. വേറൊരു കാര്യം കൂടെ, ഈ തെണ്ടികൾ മൊത്തം നമ്മളിപ്പോ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. എല്ലാരും ഇല്ല, ഇതേ ഇവനൊക്കെ. ഞാൻ വ്ളോഗ് തുടങ്ങിയത് കൊണ്ടാണ് പരിപാടി ഇങ്ങനെ മൂഞ്ചിയിരിക്കുന്നതെന്നാണ് ഇപ്പം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളിതിന് മറുപടി കൊടുക്കും ഗൈസ്. ഒരു ദിവസം ഒരു ദിവസം ഇവന്മാർക്കൊക്കെ ഉള്ള മറുപടി നമ്മൾ കൊടുക്കും. അപ്പോ ലൈവ് അല്ല ഇത്, വ്ളോഗിലേക്കുള്ള വീഡിയോ എടുക്കുന്ന ഇതേ. പക്ഷെ ഈ രണ്ട് ചേട്ടന്മാരെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാ, ഒരിക്കൽ രക്ഷപ്പെടുമെന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞു. ഇന്ന് കണ്ട ഇവര് നമ്മളെ സപ്പോർട്ട് ചെയ്ത്, കാലങ്ങളായിട്ട് കാണുന്നത് ഇവനു വേറെത്തുണ്ടായിരുന്നു ദൈവൻ ശ്രുതി പറഞ്ഞു വരുമ്പോ പൊട്ടിത്തെറിച്ച എന്റെ കുടുംബക്കാരനായിട്ട് വരും. പക്ഷെ മാഷന്റെ വെൽവിഷറാണ്, മാഷന്റെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചോറ് തിന്നിട്ട് പാതിരാത്രിക്ക് ഇത് സമയം നോക്കണം നിങ്ങള്. 1:20 ചിക്കൻ ബിരിയാണി വെക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. 1:20 ചിക്കൻ ബിരിയാണി ആയിട്ട്. അപ്പൊ ഗൈസ് 5 മണിക്ക് കാണട്ടെ, 5 മണിക്ക് നിങ്ങൾ പോകും ഗൈസ്. അപ്പൊ ഇനി വ്ളോഗ് ഇല്ല, ഇതോടുകൂടി അവസാനം. ടാറ്റാ ബൈ 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 ഗൈസ്. അങ്ങനെ നമ്മള് ഇവിടെ തിരൂര് ഇറങ്ങി, ഇവിടുന്ന് അടുത്ത ട്രെയിൻ നമ്മൾ ഇവിടുന്ന് ഇനി നേരെ പരപ്പനങ്ങാടിക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് കയറിയിട്ട് ഇനി നേരെ വീട്ടിലേക്ക്. അപ്പൊ ഏതായാലും ഇനി നമ്മൾ ഈ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ അതിന് മുമ്പായിട്ട് രഞ്ജു ട്രിപ്പിനെ കുറിച്ച് പറ. ട്രിപ്പിനെ കുറിച്ച് എന്താ പറയാ, നല്ല മെമ്മറബിൾ മൊമെന്റ് ആയിരുന്നു. കൊറേ കാര്യങ്ങൾ എല്ലാം. അതായത് നമ്മള് എന്താ ട്രെയിൻ കയറി ഒരു സമയത്തായിരുന്നു, കറക്റ്റ് ഓർമ്മയില്ല. ടി ടി വന്നു, ടിറ്റി വന്നിട്ട് നമ്മുടെ ടിക്കറ്റ് വെച്ച്. ആക്ച്വലി എന്റെ പേരില് ടിക്കറ്റ് ഇല്ല ഇവിടെ. നമ്മൾ ടോട്ടൽ 9 ടിക്കറ്റ് ഉണ്ട്, ഞങ്ങൾ 8 പേരേ ഉള്ളൂ. പക്ഷെ 9 ടിക്കറ്റ് ഉണ്ട്, അതില് 2 എണ്ണം. ഒന്ന് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഒഴിച്ചിട്ടാണ്. അതായത് ആ നിലവിലുള്ള 2 ടിക്കറ്റ്, ഒന്ന് ഷിബിന്റെയും വിശാഖിന്റെ, അതായത് വേറെ 2 ആൾക്കാർ നമ്മുടെ ടീമിലുള്ള. ഇവ 2 പേരുടെ പേരിലാണ് ഈ 2 ടിക്കറ്റ് ഉള്ളത്. അപ്പൊ അതിൽ ഒരാളെ കേരളത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അവര് ടി ടി ആർ പറഞ്ഞ് എന്റെ പേരിൽ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫൈൻ അടക്കണം, 1500 ഫൈൻ പറഞ്ഞു. അവസാനം ഞങ്ങള്
അത്യാവശ്യം ഗോൾഡും കാര്യങ്ങളൊക്കെ വെച്ച് കരഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് ഒരു 200 രൂപ കൈമുടക്ക് കൊടുത്തിട്ട് രക്ഷപ്പെട്ട്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും അതിന് ഇടയിൽ. ഒരു പലതും പറഞ്ഞിട്ടില്ല, ഇവരൊക്കെ ഉറങ്ങായിരുന്നു കിടന്നിട്ട്. അങ്ങനെ കുറെ നേരം പുള്ളി ഐ ഡി കാർഡും കൊണ്ട് പോയി, ഐ ഡി കാർഡ് മേടിച്ചിട്ട് തരാതെ പോയി ടിക്കറ്റ് എടുത്തോണ്ട് പോയി. കുറെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പുറകെ ചെന്ന് അങ്ങനെ ഇങ്ങനെ ആക്കി അവസാനം അത് ഡീലാക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇതിനിടയിൽ. അപ്പോ ഇതാണ്, ഇതിപ്പോ നമ്മൾ മനഃപൂർവ്വം ടിക്കറ്റ് എടുക്കാതെന്നല്ല, കാരണം ഓൾറെഡി കുറെ ദിവസം മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ച്, കാരണം അങ്ങനെ ബുക്കിംഗ് ഒക്കെ കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുമ്പേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ച്. ഇതിന് പിന്നെ പെട്ടെന്നായിരുന്നു ഞാൻ, അതായത് ബാക്കിയുള്ള രണ്ടുപേരില്ലാന്ന് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാര്യം. അപ്പോ സംഭവം നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് വെച്ചാല് തെറ്റുണ്ടോ, നമ്മളെ ഭാഗത്ത് തെറ്റില്ല, ശരിയാണ് നമ്മൾ ചെയ്തതെന്നല്ല പറയുന്നത്. പക്ഷെ സിറ്റുവേഷന്റെ അത് അവരും കണ്ടറിയണം, കാരണം നമ്മള് ക്യാഷ് കൊടുത്തിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്, അല്ലാതെ ടിക്കറ്റ് എടുക്കാതെ പോകുന്നല്ല. എന്തായാലും അത് കഴിഞ്ഞ് കഴിഞ്ഞ് ചെറിയ പൈസ എല്ലാം കൊടുത്ത്, അപ്പൊ അതെല്ലാം കഴിഞ്ഞത് നമ്മളിവിടെ എത്തി തിരിച്ചെത്തി. ഇനിയിപ്പോ അടുത്ത് പരപ്പനങ്ങാടി വരനാടി എത്തി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് തെക്കി. അതായത് 1500 പറഞ്ഞു, പിന്നെ 1000 പറഞ്ഞു, പിന്നെ 500 പറഞ്ഞു, അവസരങ്ങൾ 200 കൊടുത്തു, 200 ഒതുക്കി. കുഴപ്പമില്ല, എന്തായാലും അത് കഴിഞ്ഞത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. അപ്പൊ അങ്ങനെയാണ് 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 കേസ്. പരീക്ഷ എന്തായാലും പറയണ്ട, എല്ലാരും ആയിട്ട് ഉറക്കും കാര്യങ്ങളെല്ലാം ട്രെയിനിലുമാണ്, കറക്റ്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇതേട്ടാ അവിടെ മാറി നിൽക്കുന്നത്, ആളെ എല്ലാരും മൊത്തത്തിൽ ടയേർഡാണ്. ചേട്ടനൊക്കെ ഇരുന്ന് ഉറങ്ങുകയാണ്, ചേച്ചി അവിടെ ഉണ്ട്, ഹരിചേട്ടന്റെ പടി ഡെയിലി കയറി ഇരിക്കുന്ന. അപ്പൊ നമ്മളിത് വ്ളോഗ് അതിന്റെ പേയാണ്, തിരൂർ സ്റ്റേഷനിലാണ് കേട്ടോ നമ്മളിക്കുന്നത്. അപ്പോ നിർത്താണ്, അവസാനത്തെ ഒരു ബായ് പറഞ്ഞു. അപ്പൊ നമ്മളേതായാലും ഇനി ഒന്നും പറയാനല്ലോ. അപ്പൊ ഗൈസ് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു കൂട്ടിച്ചാല് പിന്നെന്താ പറയാ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്, അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പൊ അതിരിക്കും, ബൈ.